പയ്യന്നൂരിൽ ജനവാസ മേഖലയിൽ കക്കൂസ് മാലിന്യം തള്ളിയ വാഹനങ്ങൾ പിടികൂടി. തുടർച്ചയായി പല പ്രദേശങ്ങളിൽ മാലിന്യം തള്ളുന്ന ഇവരെ വ്യാഴാഴ്ച രാത്രിയാണ് പയ്യന്നൂർ പോലീസ് കൈയോടെ പിടികൂടിയത്. 20,000-ത്തിലധികം രൂപ വാങ്ങിയാണ് ഇവർ കക്കൂസ് മാലിന്യം ടാങ്കറുകളിൽ കയറ്റി ജനവാസ കേന്ദ്രങ്ങളിലടക്കം പല സ്ഥലങ്ങളിലായി തള്ളുന്നത്. വാർഡ് കൌൺസിലർ പി വി സുഭാഷിന്റെ നേതൃത്വത്തിൽ 15 CCTV ക്യാമറ ദൃശ്യങ്ങൾ നഗരസഭ ആരോഗ്യ വിഭാഗം ശേഖരിച്ച് പോലീസിന് കൈമാറുകയും തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലൂടെയാണ് മാലിന്യം തള്ളാനെത്തിയ വാഹനങ്ങൾ കണ്ടെത്തിയത്. പയ്യന്നൂർ കണ്ടോത്ത് 38-ാം വാർഡ് പ്രദേശത്ത് മാലിന്യം തള്ളാനെത്തിയപ്പോഴാണ് പയ്യന്നൂർ പോലീസ് ടാങ്കറുകൾ പിടികൂടിയത്. 3-ാം തവണയാണ് ഇവിടെ മാലിന്യം തള്ളാനെത്തിയത്. കാസർഗോഡ് സ്വദേശികളായ 2 പേരാണ് ടാങ്കറുകൾ ഓടിച്ചത്. KL 19C 64 80, KL 26B 38 84 നമ്പർ വണ്ടികളാണ് പോലീസ് പിടികൂടിയത്. മഞ്ചേശ്വരം സ്വദേശി ദാവൂദിന്റെ ഉടമസ്ഥതയിലുള്ളവയാണ് വണ്ടികൾ. അന്വേഷണം നടത്തി ടാങ്കർ വാഹനങ്ങൾ പിടികൂടിയ പയ്യന്നൂർ SI കെ സുഹൈൽ, സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർ KV മനോജ്, ക്രൈം സ്ക്വാഡ് ഓഫീസർ AG അബ്ദുൾ ജബ്ബാർ, നഗരസഭാ ആരോഗ്യ വിഭാഗം സ്ക്വാഡ് ലീഡറും ക്ലീൻ സിറ്റി മാനേജറുമായ AV മധുസൂദനൻ, ചെയർപേഴ്സൺ പേഴ്സണൽ സ്റ്റാഫ് AK ബിനീഷ് എന്നിവരെ നഗരസഭാ കൌൺസിൽ അനുമോദിച്ചു. ചെയർപേഴ്സൺ KV ലളിത ഉപഹാരം നൽകി. പിടിച്ചെടുത്ത വാഹനോടമയ്ക്കെതിരെ പ്രോസിക്യൂഷൻ പിഴയടക്കമുള്ള നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ടെന്ന് ചെയർപേഴ്സൺ അറിയിച്ചു. പയ്യന്നൂർ പോലീസ് നടത്തിയിട്ടുള്ള പരിശോധനയെ തുടർന്ന് കാസർഗോഡ് സ്വദേശികളായിട്ടുള്ള 2 പേരെ 2 വാഹന സഹിതം പിടികൂടുകയും പോലീസ് സ്റ്റേഷനിൽ വാഹനം എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർന്നുള്ള നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് നഗരസഭയും പോലീസും കർശനമായിട്ടുള്ള നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോകും. ഇത് മറ്റുള്ളവർക്കും ഒരു പാഠമായി മാറേണ്ടതുണ്ട്. പല പ്രദേശങ്ങളിൽ നിന്നും വലിയ തുകക്ക് മാലിന്യങ്ങൾ ശേഖരിച്ച് പൊതു ഇടങ്ങളിലേക്ക് തള്ളുന്ന പ്രവണത ഇനി ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. കർശനമായിട്ടുള്ള നിയമ നടപടികളുമായിട്ട് നഗരസഭ മുന്നോട്ട് പോകും എന്ന് അറിയിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.